സഹകാരികൾക്ക് നിക്ഷേപം തിരിച്ചു നൽകുന്നതിനായി സഹകരണ വകുപ്പ് കരുവന്നൂരിൽ രൂപീകരിച്ച സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കെ സഹകരണ സംഘങ്ങളിലെ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കാപട്യമാണെന്ന് കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് അഭിപ്രായപ്പെട്ടു. സഹകരണ സംഘത്തെ തകർക്കുവാനുള്ള സർക്കാർ നീക്കത്തിൽ നിന്നും പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് തൊഴിലാളി വിഭാഗമായ കെ ടി യു സിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരം തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ കെ ടി യു സി ജില്ലാ പ്രസിഡന്റ് വി ജെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാരി സമിതി അംഗം ജോൺസൺ കാഞ്ഞിരത്തുങ്കൽ, കെ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ, ഇട്ടിയച്ചൻ തരകൻ, തോമസ് ആന്റണി, കെ ടി യു സി ജില്ലാ ഭാരവാഹികളായ വിനോദ് പൂങ്കുന്നം, ലാസ്കെ ജെയിംസ്, വി സന്ദീപ് ഗോപി, സജി കൊണ്ടിയാരത്ത്, എം വി ജോസഫ്, കെ ഡി സാബു, പി ജി കൊച്ചുദേവ്സി, സെബാസ്റ്റ്യൻ ജോസ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോസഫ് കാരക്കട, എം വി ജോൺ മാസ്റ്റർ, ഷാജി തോമസ്, സി എ സണ്ണി, എൻ ജെ ലിയോ, സി എൽ ലോറൻസ്, കെ ഒ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ധർണ സമരത്തിന് ഒ ജെ സെബാസ്റ്റ്യൻ, സി എ ജോസ്, ജെയിംസ് പെരുമാടൻ, ജോസ് തട്ടിൽ, പി കെ ജോണി, പോൾസൺ വാഴപ്പള്ളി, പി കെ കുര്യാക്കോസ് എന്നിവർ നേതൃത്വം നൽകി. പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നു, ഓരോ ദിവസവും ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ചോദ്യം ചെയ്യലിന്റെ സ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ നിരവധി ആളുകൾ അതിന്റെ ഭാഗമായി നിരവധി ആളുകളെ ചോദ്യം ചെയ്യുകയും അവർ കേസിൽ പ്രതികളാകുകയും ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുൻ മന്ത്രിയുണ്ട്, മുൻ എം എൽ എമാരുണ്ട്, പ്രാദേശിക തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുണ്ട്, അവരെല്ലാം നിരവധിയായ കേസുകളിലേക്ക് മെല്ലെ മെല്ലെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ വ്യത്യസ്തമായ മറ്റൊരു കാര്യം, കരുവന്നൂര് തുടങ്ങി വെച്ച സംഭവങ്ങൾ അവിടുത്തെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പരസ്യമായി തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്താ അവർ തുറന്നു പറയുന്നത്? പ്രധാനമായും തുറന്നു പറയുന്നത് എന്ന് പറയുന്നത് ശാരദ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പറയുകയാണ്, പാർട്ടി നേതാക്കൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വായ്പ മൂല്യമില്ലാത്ത ഭൂമിക്ക് വായ്പ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. നമുക്കറിയാം, 1 കോടി രൂപ വായ്പയ്ക്ക് അപേക്ഷ കൊടുക്കണമെങ്കിൽ എന്തുണ്ടാവണം? ആ ഈട് വെക്കുന്ന ഭൂമി 2 കോടിയുടെ ഈടുണ്ടാവണം. 2 കോടി ഈടുണ്ട് എന്ന് വാല്യുവേഷൻ ലഭിച്ചാൽ മാത്രമാണ് 1 കോടി രൂപ ശരണ ബാങ്കിൽ വായ്പയ്ക്കായി അപേക്ഷ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതാണ് നമ്മുടെ സ്ഥിതിയെങ്കിൽ 1 കോടി ഈടില്ലാത്ത ഭൂമിക്ക് 8 കോടി വായ്പ കൊടുത്ത ചരിത്രമാണ് കരുവന്നൂരിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇഡിയുടെ പരിശോധനയിൽ മനസ്സിലായിരിക്കുന്നത്. ഓരോ വ്യക്തികൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായി വലിയ ബന്ധമുള്ള കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ചില വ്യക്തികൾ അവർ 1 കോടി രൂപയുടെ ബിസിനസ്സാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ഈടില്ലാത്ത ഭൂമി കൊടുത്ത് കൂടിയ സംഖ്യ വാങ്ങി ആ സഹകരണ സ്ഥാപനത്തെ തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുന്നു. 300 കോടി രൂപയുടെ ബാധ്യതയിലേക്കാണ് ആ സഹകരണ സംഘം പോയിരിക്കുന്നത്. ഒരു സഹകരണ സംഘം മാത്രമല്ല, കരുവന്നൂരിന് പുറമെ മറ്റു സംഘങ്ങൾ, അയ്യന്തൂർ സംഘം, കുറുക്കഞ്ചേരി സംഘം, അതുപോലെ മുസ്പെറ്റ് സംഘം ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഓരോ ദിവസവും കോടികളുടെ കണക്ക് പുറത്തു പറയുകയാണ്. കോടികളുടെ കണക്ക് പുറത്തു പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം സഹകരണ സംഘത്തിലെ ഡയറക്ടർമാർ പറയുകയാണ്, ഞങ്ങളുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയോട് ഞങ്ങൾ ചെന്ന് പറഞ്ഞു, ഇവിടെ വലിയ അഴിമതി നടക്കുന്നു, നിയന്ത്രിക്കണം. പാർട്ടി പറഞ്ഞു ഞങ്ങൾ കർശനമായി നിയന്ത്രിക്കും. അത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം വേറൊരാൾക്ക് 20 കോടിയുടെ വായ്പ കൊടുത്തു. അയാളുടെ ഈട് വെറും 2 കോടിയുടെ ഭൂമിയാണ്. 2 കോടിയുടെ ഭൂമി വെച്ച് 20 കോടി വായ്പ വാങ്ങിയതും പണം തിരിച്ചടയ്ക്കേണ്ടതുണ്ടോ? തിരിച്ചടയ്ക്കുന്നില്ല. തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല. ഭൂമി മൊത്തം പോയാലും അവന് നഷ്ടമില്ല. ആ സാഹചര്യത്തിലാണ്, ആ സാമ്പത്തിക ക്രമക്കേടാണ് ഇന്ന് കരുവന്നൂരിൽ നടന്നത്. ഇപ്പൊ ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു, ഒരു സഹകരണ നിക്ഷേപങ്ങളും നഷ്ടപ്പെടില്ല, എന്ത് സംഭവിക്കില്ല, സഹകരണ നിക്ഷേപങ്ങളെല്ലാം ആ ആളുകൾ വ്യക്തികൾക്ക് കൃത്യമായി തിരിച്ചു കിട്ടും. ഞാൻ ഓർക്കുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കേരളത്തിലെ സഹകരണ സംഘങ്ങൾ തമ്മിലൊരു കൺസോർഷ്യം ഉണ്ടാക്കുന്നു. എന്താ കൺസോർഷ്യം? സഹകരണ സംഘങ്ങൾ പരസ്പരം സഹകരിച്ച് അവർക്ക് നഷ്ടപ്പെട്ട സംഖ്യ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നടപടികൾ ആരംഭിക്കുന്നു. 300 കോടി രൂപ പിരിക്കാനാണ് കൺസോർഷ്യം തീരുമാനിച്ചത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സി പി ഐ എം നേതൃത്വം നൽകുന്ന സഹകരണ സംഘങ്ങൾ പോലും കൺസോർഷ്യത്തിന്റെ ഭാഗമായി വന്നില്ല. അവരെന്ത് ചെയ്തു? അവരൊക്കെ തന്നെ സ്വാഭാവികമായും അവരെല്ലാം പൂർണ്ണമായും കൺസോർഷ്യത്തിന്റെ ഭാഗമായി വരാത്തത് കൊണ്ട് കൺസോർഷ്യം പൂർണ്ണമായി പരാജയപ്പെട്ടു. കിട്ടിയത് കേവലം 40 കോടി രൂപയാണ്.
നിക്ഷേപിച്ച ആളുകൾ